അധ്യായം എന്നാൽ തഞ്ഞ് ഇങ്ങ് എന്നിവയോടുകൂടി അധി ചേരുന്നതാണ് അർത്ഥം അധീയത ഇതി അധ്യായ എന്നതുകൊണ്ട് ഗ്രഹിക്കേണ്ടത് എന്നാണ് ഇരുപത്തിയൊന്നാം അധ്യായം അധ്യായം രണ്ടാം അധ്യായം പാദം നാല് നാൽപ്പത്തിയേഴാം സൂത്രത്തിൽ ഇത് സ്പഷ്ടവുമാണ് ഇതുകൊണ്ട് പ്രകരണം ചതുഷ്കം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം അധ്യായ ശബ്ദം കൊണ്ട് അർത്ഥമാക്കും എന്ന് പറയാനാവില്ല എന്തുകൊണ്ടെന്നാൽ അധ്യായ സജ്ഞയ്ക്ക് യോഗരൂഢിയുണ്ട് അദ്ധ്യായത്തിൻ്റെ പ്രകരണ സമൂഹ സമൂഹവിശേഷം ഏവം ദീർഘജീവിതീയാദി ലക്ഷണം എന്നല്ലാതെ അതിൻ്റെ വ്യത്പത്തി തന്നെ എല്ലാ അർത്ഥവും എടുക്കാനാവില്ല പങ്കജം എന്നതിന് താമര എന്നാണ് രൂഢി അല്ലാതെ ചെളിയിലുള്ളതെല്ലാം എന്നല്ല ഇത് ഉദാഹരണം അധ്യായ ന്യായോദ്യ സംഹാരാശ്ച എന്ന് പണിനീയ സൂത്രം മൂന്ന് മൂന്ന് നൂറ്റി ഇരുപത്തിരണ്ടിൽ അപ്പോൾ കരണാധികണം എന്നർത്ഥം അതായത് അധ്യായമെന്നത് ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തെ മാത്രം വിശേഷിപ്പിക്കുന്നതാണ് അധീയത അസ്മിൻ അനേന പാർത്ഥവിശേഷായ അതായത് അധീയതേ അസ്മിൻ അനേന ഇവ അർത്ഥവിശേഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭാഗത്ത് അഥവാ ആ ഭാഗം കൊണ്ട് വിശേഷിച്ചൊരു വിഷയത്തെ മനസ്സിലാക്കുന്നത് അദ്ധ്യായം അതിനാൽ വ്യുൽപത്തി പ്രകാരമുള്ള അർത്ഥം എന്തുകൊണ്ട് സ്വേച്ഛയ ഇവിടെ സ്വീകാര്യമാവുന്നില്ല എന്ന് ബോധ്യമായി വ്യാഖ്യാസ്യാമ ഈ പദം ഭാവി കാലമാണ് വി ആങ് പ്രത്യയങ്ങളോടൊപ്പം വ്യാചേരുന്നു ചക്ഷിങ്ങിൽ നിന്ന് ഇത് രൂപപ്പെടുന്നില്ല കർത്താവിൻ്റെ അനിച്ഛയുടെയും ക്രിയാഫല സംബന്ധത്തിൻ്റെയും ദുർനിവാരണവും സ്വരിതഞ്ിത് ഒന്ന് മൂന്ന് എഴുപത്തിരണ്ടിൽ എന്ന സമാഹാരസജ്ഞ കൊണ്ട് ആത്മനേ പദമാവുന്നു വി എന്നാൽ വിശേഷം നാസം സമാവാഭയ ആംഗ്യം ക്രിയാ യോഗി ആങ് ധാതുവിനോടുള്ള സംബന്ധത്തെ കാണിക്കുന്നു ഉദാഹരണം ആ സമുദ്രക്ഷിതീശാനാം ആ ക്ഷിതീശാനാം സമുദ്രം വരെയുള്ള രാജാക്കന്മാർ ആ പാടലീപുത്രോഷ്ടോദേവ പാടലീപുത്രം മുതലുള്ള മേഘങ്ങൾ പെയ്തിറങ്ങി അതുകൊണ്ട് അത് ധാതുവിനോട് ബന്ധമുള്ളതല്ല എങ്കിൽ അത് വ്യാകരണപരമായി ശരിയാണ് ശരിയെന്നു കണക്കാക്കുന്നില്ല പാണിനി ഒന്ന് മൂന്ന് എഴുപത്തി രണ്ട് ഒന്ന് നാല് അൻപത്തിയൊൻപത് വീയും ആങ്ങും വ്യാകരണബദ്ധമാണ് അതുകൊണ്ട് രണ്ടും ധാതുവിനോട് ബന്ധമുള്ള പദങ്ങളായി കണക്കാക്കുന്നു അധ അധ ദീർഘം ജീവിതീയം അധ്യായം വി ആ ഖ്യാസ്യാമ ഇങ്ങനെ എട്ട് വാക്കുണ്ട് ഈ സൂത്രത്തിൽ എട്ട് എന്നതൊരനുഗ്രഹീത എണ്ണമായാണ് പ്രാചീനർ കണക്കാക്കുന്നത് ഇതിഹസ്മാ ഭഗവാൻ അത്രേയ ഇപ്രകാരം അത്രേയ ഭഗവാൻ പറഞ്ഞു രണ്ടാമത്തെ സൂത്രമാണ് അതിൻ്റെ അർത്ഥം ഇത്രയുള്ളൂ ഇങ്ങനെ അത്രയെ ഭഗവാൻ പറഞ്ഞു അഗ്നിവേശന് ചക്രവാണി പറയുന്നത് ജീവശാസ്ത്രത്തെ എങ്ങനെയാണ് പറയുവാൻ സാധിക്കുക എല്ലാ ഔഷധങ്ങളെക്കുറിച്ചും മറ്റും പരിജ്ഞാനമുണ്ടാവുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് ജീവശാസ്ത്രം പൂർണ്ണമായും വിശദീകരിക്കുന്നതിന് കഴിയുക ഈ വിശാല വിശ്വത്തിൻ്റെ എല്ലാ ഘടനകളുടെയും വിശിഷ്ട സ്വഭാവങ്ങളെക്കുറിച്ച് ഒരാൾക്ക് നേരിട്ട് അനുഭവം നേടുന്നതിന് കഴിയുമോ ആവില്ല അമ്മാതിരി സ്വഭാവങ്ങൾ അനുഭവത്തിന് വെളിയിൽ അല്ലേ പലപ്പോഴും ആണ് കൂട്ടിയും കിഴിച്ചും എല്ലാത്തിൻ്റെയും സവിശേഷതകളെ ഉറപ്പിക്കുന്നതിനും ഒരാൾക്ക് കഴിയില്ല ഉദാഹരണത്തിന് തേൻ നല്ല ഒരു ടോണിക്കാണ് എന്നാൽ ചൂടാക്കുമ്പോഴും അത് ടോണിക്കായിരിക്കുമോ ചൂടാക്കിയ തേൻ വിഷമാണ് തേൻ നല്ലൊരു ടോണിക്കാണ് നെയ്യ് ആയുസ്സിന് നല്ലതാണ് ആയുർവൈകൃതം എന്നാണ് തേനും നെയ്യും തുല്യമായി എടുത്താൽ അത് മരണകാരണമായി തീരുന്നു അത് കഭവികാരമുള്ളവർക്ക് തേൻ പ്രയോജനപ്രദവും വാദവികാരമുള്ളവർക്ക് തേൻ ഉപദ്രവകരവുമായി തരുന്നു ചതുപ്പ് പ്രദേശങ്ങളുടെ സ്വാഭാവിക ഘടനയോട് അത് യോജിക്കുകയും മണലാരണ്യത്തിൻ്റെ ഘടനയോട് യോജിക്കാതിരിക്കുകയും ചെയ്യുന്നു മണലാരണ്യങ്ങളിൽ വസിക്കുന്നവൻ തേൻ കൂടുതലായി കഴിച്ചാൽ അത് അപകടമുണ്ടാക്കുന്നു മഞ്ഞുകാലത്തേക്ക് തേൻ ഉത്തമമായിരിക്കുകയും ചൂടുള്ള വേനൽക്കാലത്ത് അത് നിഷേധിക്കുകയും ചെയ്യുന്നു കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും തേൻ പ്രയോജനകരമായിരിക്കുമ്പോൾ വൃദ്ധന്മാർക്ക് ഉപദ്രവകരമായിരിക്കുന്നു ചെറിയ അളവിൽ ഉത്തമമായിരിക്കുന്ന തേൻ അളവിൽ ഉപയോഗിച്ചാൽ ഉപദ്രവമായി തീരുന്നു ശരിയായി വയറ്റിലും കുടലിലും വച്ച് ദഹിച്ചില്ലെങ്കിൽ തേൻ ഉപദ്രവകരമായി മാറുന്നു അത് ചികിത്സാ പദ്ധതിക്ക് വിപരീതങ്ങളായ പല അപകടങ്ങൾക്കും വഴിവെക്കുന്നു മണിത്തക്കാളി മറ്റൊരു ദ്രവ്യമാണ് മണിത്തക്കാളി കാകമാച്ചി എന്ന് സംസ്കൃതത്തിൽ പറയും സൊളാനം ഇൻഡിക്കം ലിൻ എന്നാണ് ബൊട്ടാണിക്കൽ നൈം പെരുകൾ എല്ലാം കൊടുക്കുന്നത് അവയെ തിരിച്ചറിയുന്നതിനു കൂടി വേണ്ടിയാണ് ആ മണിത്തക്കാളിയും ആഞ്ഞിലിച്ചക്കപ്പഴവും നുജ നകുജഹാ എന്ന് സംസ്കൃതം ആർത്തോ കാർപ്പസ് ലകുചാ റോക്സ് എന്ന ബൊട്ടാണിക്കൽ നെയ്മും ഇത് ചേർത്ത് കഴിച്ചാൽ അത് ബലം വർണ്ണം ആരോഗ്യം എന്നിവയെ വിപരീതമായി ബാധിക്കുകയും ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കുകയും ചെയ്യും അങ്ങനെ പലതരം സംയോഗത്തിനനുസരിച്ച് അവയുടെയൊക്കെ ഫലം അനന്തമാണ് ആയതുകൊണ്ട് തേനെന്നൊരു വസ്തു മാത്രമെടുത്ത് അതിൻ്റെ തന്നെ സ്വഭാവത്തെ നിശ്ചയിക്കുന്നതിന് കൃത്യമായ ഒരാൾക്ക് കഴിയാതിരിക്കെ എല്ലാത്തിൻ്റെയും എല്ലാ പ്രത്യേക സ്വഭാവങ്ങളെയും എങ്ങനെയാണ് നേടുക സ്വയം അജ്ഞനായിരിക്കെ എല്ലാത്തിൻ്റെയും എല്ലാ സവിശേഷതകളും അറിയുമെന്ന് എങ്ങനെയാണ് പ്രഖ്യാപിക്കുക അതെങ്ങനെയാണ് വിശ്വസനീയമായിരിക്കുക അങ്ങനെ പ്രഖ്യാപിച്ചാൽ തന്നെ ഇതെല്ലാം പരിഗണിച്ചും വായനക്കാരുടെ ശങ്കകളെയെല്ലാം ദൂരീകരിക്കുന്നതിനും വേണ്ടി തൻ്റെ പൂർവനിൽ നിന്ന് തൻ്റെ ഗുരുവിൽ നിന്ന് അഭിജ്ഞനായ തൻ്റെ ആചാര്യനിൽ നിന്ന് ലഭിച്ച അറിവിനെ അതേപടി പകർത്തുകയാണ് താൻ ചെയ്യുന്നതെന്ന് ഗ്രന്ഥകാരൻ വ്യക്തമാക്കുന്നു അതിനാലാണ് ഇതിഹസ്മാ ഭഗവാൻ ആത്രേയ ഹ എന്ന് ചരകം അതിൻ്റെ രണ്ടാമത്തെ സൂത്രത്തിൽ സ്പഷ്ടതയ പറഞ്ഞിരിക്കുന്നു പറയുവാനുള്ള വിഷയത്തെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഇതി എന്ന പദം ഹ എന്നത് നിശ്ചയത്തെ കാണിക്കുന്നു ഹസ്മാഗവാൻ ആത്രേയ അത്ര ശബ്ദോ ലക്ഷ്യമാണർശ്ദോ അവധാരണേ ഉദാഹരണത്തിന് നൈ സ ശരീര പ്രിയ പ്രിബ അബഹദിരസ്തി അത്ര നഹേതി നൈവേത്യർത്ഥ എല്ലാ ജീവികളോടും ബന്ധപ്പെട്ടുള്ള പ്രിയാപ്രിയങ്ങളെ സാൽമ്യവും അസാൽമ്യവുമായവയെ ഏത് ജീവിയോട് ബന്ധപ്പെട്ട് നോക്കിയാലും അതിലെ പ്രിയാപ്രിയങ്ങളെ സാൽമ്യത്തെയും അസാൽമ്യത്തെയും ഒരിക്കലും അതിലെ സാൽമ്യം വരുന്നതിനെ നിഷേധിക്കാനാവില്ലെന്ന് ഉദാഹരണം ഹ എന്ന പദവും ന എന്ന പദവും ചേർന്ന് ഓരോ ജീവിയോടും ബന്ധിച്ച് ഉള്ള പ്രിയാപ്രിയങ്ങളുടെ നിരാകരണത്തെ നിഷേധിക്കുന്നു മാ പ്രയോഗിച്ചിരിക്കുന്നത് ഭൂതകാലത്തിലാണ് ആഹ എന്ന പദം വർത്തമാനമാണ് ലെറ്റ് പാണിനി മൂന്ന് രണ്ട് നൂറ്റി പതിനെട്ട് ഇത് കാലവാചിയുടെ ശരിയായ പ്രയോഗത്തിനാണ് ജ്ഞാനമെന്തെന്നും അജ്ഞാനമെന്തെന്നും സൃഷ്ടി എന്തെന്നും സ്ഥിതി എന്തെന്നും സംഹാരമെന്തെല്ലാം അറിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഭഗവാൻ എന്ന ശബ്ദം കൊടുത്തിരിക്കുന്നത് ഉൽപ്പത്തി വിനാശം വിദ്യാം അവിദ്യാം ച സവാച്യു ഭഗവാൻ ഇതിപ്പത്തി പ്രളയം ജീവികളുടെ സൃഷ്ടി ജീവികളുടെ സംഹാരം വിനാശം ഭൂതങ്ങളുടെ ആഗതി ഗതി ഭവന്തീതി ഭൂതാനി വേത്തി ച വിദ്യയേയും അവിദ്യയെയും അറിയുക അങ്ങനെ അറിയുന്നവനാണ് ഭഗവാൻ അപ്പം ഭഗവാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്നാൽ അതിൻ്റെ അർത്ഥം ഏതൊരുവനാണോ ഭൂതങ്ങളുടെ ആഗമനവും ഭൂതങ്ങളുടെ ജീവിതവും ഭൂതങ്ങളുടെ വിനാശവും അറിയുന്നത് ഏതൊരുവനാണോ ഉൽപ്പത്തിയെയും പ്രളയത്തെയും കുറിച്ചറിയുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ അറിയുന്നവനും ഒക്കെ ഒക്കെയായിട്ടുള്ളവനാരോ അവനാണ് ഭഗവാൻ ഭഗശബ്ദത്തിന് വേറെയും അർത്ഥം കൊടുത്തിട്ടുണ്ട് ഭഗശബ്ദമെന്നാൽ സമസ്ത ഐശ്വര്യ മഹാത്മ്യാതിവചനമാണ് എല്ലാ ഐശ്വര്യത്തിൻ്റെയും മാഹാത്മ്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന വചനവും ഭഗശബ്ദമാണ് സമഗ്ര ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നീ ആറും ഭഗമെന്നറിയപ്പെടുന്നു ഐശ്വര്യസ്യ സമഗ്ര വീര്യസ്യശസ ശ്രിയ ജ്ഞാനവൈരാഗ്യയൂഷണം ഭഗണ ഇവയാറും ഭഗമെന്നറിയപ്പെടുന്നു ആരൊരുവന് ഭഗം സ്വാധീനമാണോ ആരൊരുവന് ഈ ഷഡൈശ്വര്യങ്ങളും സ്വാധീനമായിട്ടുണ്ടോ അവൻ ഭഗവാൻ അത്ര അങ്ങനെ ഭഗവത് ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു അത്രീ പ്രയോഗം അത്രീ ഗോത്രത്തിലാണ് ഭഗവാൻ ആത്രേയൻ ആത്രേയൻ എന്ന പ്ര പദപ്രയോഗം ഗോത്ര ഗോത്രസംബന്ധമാണ് ആത്രേയ അഭിധാനം അതുകൊണ്ട് അഭിധാനം ദിവ്യമായ പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്നു ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ സൂത്രങ്ങൾ നാലുവിധമാണ് അത്രീ പാരമ്പര്യത്തിൽ വന്ന് അത്രേയനായിട്ട് ഗോത്ര നാമത്തിലെ അതുല്യപ്രഭാവനായ ഒരാചാര്യനാണ് അത്രി മഹാമുനിയായ അത്രിയുടെ പാരമ്പര്യത്തിൽ ജനിച്ചവനാണ് ആയുർവേദാചാര്യനായ ആത്രേയൻ ആ ആത്രേയൻ്റെ ഉപദേശത്തെ ഞാൻ മൊഴിമാറ്റമൊന്നും വരുത്താതെ തരുകയാണ് എന്നാണ് ആ പ്രതിജ്ഞയുടെ അർത്ഥം തന്നെ അതുകൊണ്ട് ദിവ്യമായ പാരമ്പര്യത്തിൻ്റെ അറിവാണ് ഈ തരുന്നത് ചില വ്യാഖ്യാതാക്കന്മാർ ഈ സൂത്രങ്ങൾ നാല് വിധമാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഗുരുസൂത്രം ശിഷ്യസൂത്രം പ്രതിസംസ്കർത്തൃസൂത്രം സൂത്രം എന്നിങ്ങനെ നാലാണവ നാലാണവാ നൈതബുദ്ധിമതാദ്രഷ്ടവ്യം അഗ്നിവേശ എന്നിങ്ങനെ ഗ്രന്ഥത്തിൽ മുന്നോട്ട് കാണുന്ന സൂത്രങ്ങൾ ഗുരുസൂത്രമാണ് നാല് ഇരുപത്തിരണ്ട് തമുവാച ഭഗവാൻ അത്രേയ എന്നിങ്ങനെ സൂത്രം ആണ് പറയുന്നത് ഭഗവാൻ പഞ്ച കഷായ പഞ്ചകതാ പൂര്യന് ഇത് ശിഷ്യസൂത്രവും കുമാരസ്യ ശിര പൂർവ്വമഭി നിറവത്തത ഇതി കുമാരശിരാഭരദ്വാജ സൂത്രം ആറ് ഇരുപത്തൊന്ന് ഏകീയ സൂത്രവും ആകുന്നു അതുകൊണ്ട് ആദ്യത്തെ സൂത്രം കൊണ്ട് തൻ്റെ പൂർവഗാമിയുടെ വചനങ്ങളാണിതെന്ന പ്രതിജ്ഞയെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രത്തിൻ്റെ പ്രാമാണികതയിൽ ശിഷ്യനായ അഗ്നിവേശന് സ്ഥാനമില്ലെന്നും ഗുരുരാജ്ഞയെ നിർവഹിക്കുക മാത്രമാണ് താൻ ചെയ്തിരിക്കുന്നതെന്നും ഉറപ്പായി നമ്മോട് പറയുന്നു വിനയാന്വിതനായ തൻ്റെ അറിവ് അറിവല്ല എന്ന് അംഗീകരിച്ച് തന്നിൽ അറിവെന്തെങ്കിലുമുണ്ടെങ്കിൽ അത് ആചാര്യൻ്റെതാണെന്ന് ബോധ്യപ്പെടുമാറു പറയുന്ന അഗ്നിവേശനെ നമുക്ക് വിടക്കണം അതുകൊണ്ട് താൻ ഗുരുരാജ്ഞയെ നിർവഹിക്കുക മാത്രമാണ് ചെയ്തത് രണ്ടാമത്തെ സൂത്രം ശിഷ്യൻ്റെതാണ് ആദ്യത്തെ സൂത്രം ഇതിയെന്നും ആഹസ്മായ എന്നും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം സൂത്രത്തോട് ചേർത്തു മനസ്സിലാക്കാം ആഹ ഇസ്മ എന്ന ഭൂതകാലവാചി കൊണ്ട് ആത്രേയ വചനങ്ങളെ സംഹിതാകാരൻ നേരിട്ടറിഞ്ഞതല്ല എന്നും പറയാം അതുപോലെ ഇതീ എന്നത് പല വാക്യത്തിലും തമുവാച ഭഗവാൻ അത്രേയ ഭഗവാൻ ആത്രേയൻ പറഞ്ഞു എന്നിങ്ങനെയുള്ള പ്രയോഗത്തിൽ മനസ്സിലാക്കാം ചരക മഹാപ്രഭുവിൻ്റെ പതഞ്ജലിയുടെ പാദങ്ങളിൽ എത്രയോ അഞ്ജലിയാണ് വീണിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ അല്പബുദ്ധികളായ നമുക്ക് നമ്മുടെ ബുദ്ധിയെ പ്രദ്യോദിപ്പിക്കുവാൻ ആ മഹർഷിയുടെ പാദങ്ങളിൽ അഞ്ജലികൾ അർപ്പിക്കാം അദ്ദേഹം അത് സ്വീകരിക്കുമെന്ന് പ്രത്യാശിക്കാം